ആസ് ആൻ ഓഡിയൻസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രാജേട്ടാ, എനിക്ക് രസിക്കാത്തോലും പറഞ്ഞാൽ ഞാൻ പിന്നെ മുൻപിൽ നോക്കത്തില്ല. പലപ്പോഴും സിനിമയിൽ പോർട്രേ ചെയ്യുന്ന ടെററിസ്റ്റുകളായിട്ട് പോർട്രേ ചെയ്യുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരെയാണ്. രാജേട്ടന് അങ്ങനെ തോന്നിയിട്ടോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഒരു ചൂണ്ടിട്ടതാ, ഈ ചൂണ്ടിലേക്കാണ് കൊത്തുണ്ണ കൊത്തും കൊത്തുമായിരിക്കുമല്ലേ, കൊത്തണമല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, നിന്റെ ഈ നമ്പറിലൊന്നും അങ്ങനെ വീഴൂല, അങ്ങേരെ അസാമാന്യ ബുദ്ധിയുള്ള ഒരു പണ്ഡിതനാണ്. രാജേട്ടന് അങ്ങനെ തോന്നിയിട്ടോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഹൗസ് ഈസ് ഇവൻ റിമോട്ട്ലി റിലേറ്റഡ് ടു ദി ഫിലിം ദാറ്റ് വി ആർ സ്പീക്കിംഗ് അബൗട്ട്. ചെവിന്ന് ഒരു കിളി പറന്നു പോയാ? എന്റെ ചെവിന്ന് പോയി രണ്ടെണ്ണം, ഒരു ജോഡി. ഇപ്പൊ ഞാൻ ഇതിന് ഉത്തരം പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങളുടെ ജാങ്കോ സ്പൈസിന്റെ തംബ്നെയിലിൽ പൃഥ്വിരാജ് തീവ്രവാദത്തിനെ കുറിച്ച് എന്ന് പറഞ്ഞായിരിക്കും അതിന്റെ ഡിസ്ക്രിപ്ഷൻ. ഇവരിടും ഉറപ്പായിരിക്കും. അതിപ്പോ ചെലത് മനസ്സിലായില്ലേ എന്താ അത്? ഓക്കെ, അത് ഓപ്പൺ ചെയ്യുമ്പോ ജനഗണമനയുടെ ഇന്റർവ്യൂ ആയിരിക്കും, പക്ഷെ അതായിരിക്കും തംബ്നെയിലും ഡിസ്ക്രിപ്ഷനും, അതിന്റെ താഴെ ഒരു 5000 കമന്റും. മനസ്സിലായില്ലേ? എന്തിന് ഞാൻ നിങ്ങൾക്ക് ആ ക്ലിക്ക് ബൈറ്റ് തരണം? അല്ലേലും ഇവനൊന്നും ആവശ്യത്തിന് ഉപകരിക്കില്ല. നിങ്ങളുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടോ? നിങ്ങളുടെ ലാഭത്തിന്റെ വിഹിതം എനിക്ക് തരുന്നുണ്ടോ? നമ്മളെല്ലാ കണക്കൂട്ടിലും തെറ്റിപ്പോയി. ഒരു ഡൗട്ട് വന്നപ്പോഴത്തേക്കും ആ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തില്ലേ. ശരിക്കും ജമ്മിയല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ജീവിതം വവ്വാലി ചപ്പിയ മാങ്ങ. ഞങ്ങളെ ദേവി ചെയ്ത് പിടിച്ച് രാഷ്ട്രീയത്തിൽ നിന്ന് വിടരുത്. ഇല്ലില്ല, ഞാൻ അത്യാവശ്യം ജോലി ചെയ്ത് അരി മേടിച്ച് കഞ്ഞി കുടിച്ച് പോകുന്നുണ്ട്. എന്റെ അരിയിൽ നിങ്ങൾ മണൽ വാരിയിടരുത്. എനിക്ക് പേഴ്സണൽ പൊളിറ്റിക്സ് മാത്രമുള്ള ആളാ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും പ്രത്യയശാസ്ത്രത്തിനോടും അനുകമ്പയോ വിധേയത്വമോ ഇല്ലാത്ത ആളാണ് ഞാൻ. അങ്ങനെ തന്തക്ക് പറഞ്ഞവര് കൊടുക്കേ.